മുദാക്കൽ പഞ്ചായത്തിൽ ആക്രമണത്തിനിരയായ കോൺഗ്രസ് ഓഫീസുകൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്ത് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. CPM ഭരണത്തിന്റെ പിൻബലത്തിൽ നടത്തുന്ന ആക്രമണങ്ങൾ നീതീകരിക്കാൻ ആകില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. യാതൊരു ന്യായീകരണവുമില്ലാത്ത അക്രമ പ്രവർത്തനങ്ങളാണ്. നിയമവാഴ്ചയെ ഒരു കൂട്ടര് വെല്ലുവിളിക്കുക, നിയമം കയ്യിലെടുത്ത ഈ സംഭവങ്ങൾ പല നടക്കുമ്പോഴും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. അവര് പേടിച്ചു മാറി നിൽക്കുക, അക്രമികൾ നടത്തുക, ഇതൊരിക്കലും ന്യായീകരിക്കാനാവില്ല. പെരിയയിൽ കൊലപാതകം, കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ രണ്ട് നേതാക്കൾ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്തതാണ് കോൺഗ്രസ് വെഞ്ഞാറമൂടെന്ന കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. എന്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? പെരിയ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വടക്കേ പ്രദേശ, അവിടെ ഇന്ന് വരെ ഒരു പ്രതികാരം ചെയ്തിട്ടില്ല കോൺഗ്രസ്. രണ്ടുപേര് മരിച്ചു, വളരെയധികം ദുഃഖമുണ്ട്. അതിന് കോൺഗ്രസ് ചെയ്തത് അതിൻ്റെ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ. പിണറായി ഗവൺമെൻറ് അത് ചെയ്യില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ CBI അന്വേഷണത്തിന് വേണ്ടി പോയി. അതിനെ ഗവൺമെൻറ് എതിർത്തു. 86 ലക്ഷം രൂപ മുടക്കിയാണ് ഡൽഹിയിൽ നിന്ന് രണ്ട് വക്കീലന്മാരെ കൊണ്ടുവന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെ CBI അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വിനിയോഗിച്ചത്. പക്ഷെ എന്നിട്ടും CBIക്ക് വിടാൻ തീരുമാനിച്ച് ആ തീരുമാനം നടപ്പിലാക്കിയിരിക്കുകയാണ്. അതാണ് കോൺഗ്രസ്. കോൺഗ്രസ് ഒരിക്കലും പ്രതികാര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല. പെരിയ ചെയ്യാത്ത പ്രതികാരം വെഞ്ഞാറമ്പൂട്ടി ചെയ്യുമോ? ഇതാരും വിശ്വസിക്കാനാ? ഇവിടെ ഗവൺമെൻറ്റിൻ്റെ മുഖം നഷ്ടപ്പെട്ട സംഭവങ്ങളാണ് കുറേ ദിവസങ്ങളായി നടന്നത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ് ഈ അക്രമ പ്രവർത്തനങ്ങൾ. ഈ കൊലപാതകത്തിൽ നമ്മൾ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. ഏറ്റവും നിർഭാഗ്യകരമാണ്, വേദനാജനകമാണ്. അതിന് നിയമപരമായ നടപടി ഉണ്ടാകട്ടെ. പക്ഷെ അതോടൊപ്പം ഈ നഷ്ടങ്ങളുണ്ടായ ഓരോ സംഭവത്തിനും ഗവൺമെൻറ്റും പാർട്ടിയും മറുപടി പറഞ്ഞേ പറ്റൂ. അടൂർ പ്രകാശ് തന്നെ അതിന് നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ശക്തമായിട്ട് ജനങ്ങൾക്ക് വിശ്വാസം വരത്തക്ക വിധത്തിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തോട് കടുത്ത വാശി മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. എന്താ ആറ്റിങ്ങല് അവരുടെ നിയോജക മണ്ഡലം നിഷ്പ്രയാസം ജയിക്കുന്ന മണ്ഡലം, അതിലെ ദയനീയമായി തോൽവി ഏറ്റുവാങ്ങി അത് അടൂർ പ്രകാശ് മൂലമാണെന്നുള്ള വിദ്വേഷമുണ്ട്. അതാണ് അവർ കാണിക്കുന്നത്. KPCC അംഗം MA ലത്തീഫ്, ഇളമ്പ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് RS വിജയകുമാരി എന്നിവർ പങ്കെടുത്തു. ഹൃദയപൂർവ്വം ന്യൂസ്, ആറ്റിങ്ങൽ.